നമസ്കാരം. ഒരു ചാനൽ ചർച്ചയെക്കുറിച്ച് പറയാനാണ്. ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യുന്നതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെയും കൈകാര്യം ചെയ്യാൻ CPIM തീരുമാനിച്ച മട്ടാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവറിൽ അബ്ജോദ് വർഗീസ് നയിച്ച ചർച്ചയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. കടുത്ത CPM വിമർശകനായ പ്രമോദ് പുഴങ്കരയുടെ MN വിജയൻ സ്റ്റൈലിലുള്ള ഭാഷയുടെ ചില പ്രയോഗങ്ങൾ ആളുകളെ കുഴപ്പത്തിലാക്കുന്നതാണ് എന്നും അപമാനിക്കുന്നതാണ് എന്നും നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ന്യൂസ് അവറിലെ ചർച്ച പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. നല്ല സഹിഷ്ണുതയോടെ മുന്നോട്ട് പോയ ചർച്ചയായിരുന്നു തുടക്കത്തിൽ. നേതാക്കന്മാരാണ് ആദ്യം സംസാരിച്ചത്. പ്രതിനിധികൾ സാധാരണ ഇല്ലാത്ത വിധം CPM പ്രതിനിധികൾക്ക് കുറേയേറെ പറയാൻ അവസരം അബ്ജോദ് നൽകി. എന്നിട്ടൊരു താങ്ങും താങ്ങി. അതായത് KNL കുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ ആയിരുന്നു CPM വേണ്ടി വന്നത്. ഞാൻ അബിൻ വർക്കി കൊടുത്തതിനേക്കാളും സമയം താങ്കൾക്ക് നൽകി. ഞാൻ ഇടപെടാത്തതിന് കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു 8 മണിക്കൊരു ചർച്ചയുണ്ട്, ആ ചർച്ചയിൽ കുറേ ആളുകൾ വന്നിരിക്കും, എന്നിട്ട് അവതാരകനുണ്ടാവും, ഞങ്ങളുടെ പ്രതിനിധിയെ ഒന്നും പറയാനേ അനുവദിക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആളുകൾ വിടുന്ന, അതായത് ചാനലുകളിലേക്ക് ആളുകൾ വിടുന്ന കാര്യം ആലോചിക്കാൻ പോവുകയാണ് എന്ന് ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം അബ്ജോദ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഇടപെടാതിരുന്നത്, അനിൽകുമാറിന് ഇത്രയും സമയം നൽകിയത് എന്നൊക്കെ അബ്ജോദ് പറഞ്ഞു. എന്നാൽ അബിൻ വർക്കിക്കും BV രാജേഷിനും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം സമാധാനപരമായി മുന്നോട്ട് പോയ ചർച്ച പിന്നീടാണ് മാറിയത്. രാഷ്ട്രീയ നിരീക്ഷകനായി ചാനലിൽ ചർച്ചയ്ക്കെത്തുന്ന പ്രമോദ് പുഴങ്കര സംസാരിച്ച ഭാഷ അനിൽകുമാറിനെ പ്രകോപിപ്പിച്ചു. അനിൽകുമാറിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് പതിവ് ബൗദ്ധിക രസതന്ത്രത്തിൽ മുക്കിയ MN വിജയൻ മാഷിൻ്റെ സ്റ്റൈലിൽ കുറേ ഭാഷാ പ്രയോഗങ്ങളും ചില പദങ്ങളും സ്ഥിരം പദങ്ങളും ഒക്കെ വിജയൻ മാഷിനെ അനുകരിച്ചുകൊണ്ടുള്ള പുഴങ്കരയുടെ വാചകങ്ങളിൽ ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 3-4 കാര്യങ്ങൾ പറയാം. 1, അനിൽകുമാറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു ദുരധികാരിയുടെ ചുറ്റും നിൽക്കുകയും അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്ത അനിയായിയുടെ ഭാഷയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാഷ അല്ല. അതൊരു ജനാധിപത്യ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളുടെ ഭാഷ പോലും അല്ല എന്നാണ് ആദ്യം തന്നെ അദ്ദേഹം പ്രമോദ് പുഴങ്കര പറഞ്ഞത്. 2. അനിൽകുമാറിന് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നാത്ത വിഷയം ADGP കാര്യമാണ്. അതായിരുന്നല്ലോ ചർച്ചാ വിഷയം. അവിടെ ചോദ്യം ചോദിക്കാത്ത മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നതിൽ താൻ ലജ്ജിക്കുന്നു എന്നാണ് അനിൽകുമാർ പറയേണ്ടത്. പക്ഷേ അദ്ദേഹം അത് പറയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊക്കെ ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ രാവണം കോട്ടകളിലൂടെ കടന്നു പോകുന്ന ഇത്തരക്കാർക്ക് അതൊന്നും സംസാരിക്കാനേ കഴിയില്ല എന്നാണ് 2. സാധാരണ നിലയിൽ വർത്തമാനം പറയുന്ന ആർക്കും പ്രകോപനം ആകുന്ന തരത്തിലുള്ള ബൗദ്ധിക ഭാഷാശൈലിയാണ് പ്രമോദ് പുഴങ്കര. സ്ഥിരമായിട്ട് അദ്ദേഹം അങ്ങനെയാണ് സംസാരിക്കുക. ഇവിടെ അദ്ദേഹം ദുരധികാരി മുതൽ ഈ പ്രയോഗങ്ങൾ രാവണം കോട്ടകൾ വരെ എത്തി. അതിന് അനിൽകുമാർ മറുപടി പറയുന്നത്, ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ AI ക്യാമറയും K ഫോണും അടക്കം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ തിരിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് മറ്റൊരാളെ ഇറക്കുന്നത്? കോടതിയിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് മുഖം പടച്ച് കിട്ടിയില്ലേ? അതിനെ എതിർക്കാനാകാതിരിക്കുമ്പോൾ ഞങ്ങളെ അഴിമതിക്കാരായി ചിത്രീകരിക്കാനും ഫാസിസ്റ്റുകളാക്കി മാറ്റി ചിത്രീകരിക്കാനും എന്തിനാണ് ശ്രമിക്കുന്നത്? എന്നിട്ടാണ് അനിൽകുമാർ പ്രമോദ് പുഴങ്കരയ്ക്കെതിരെ പറഞ്ഞത്, ഇവിടെ നിങ്ങളൊരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്, എനിക്കതിൻ്റെ ന്യായം മനസ്സിലായില്ല. BJP പ്രതിനിധികളുണ്ട്, കോൺഗ്രസ് പ്രതിനിധികളുണ്ട്, സ്വാഭാവികമാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു നിരീക്ഷകൻ എന്നാണ് മൂപ്പർ ചോദിച്ചത്. അപ്പോൾ അബ്ജോദ് മറുപടി പറഞ്ഞു, ഈ നാട്ടിൽ മറ്റാളുകൾക്ക് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ അവകാശമില്ലേ അനിൽകുമാറെ എന്ന്. അപ്പോഴാണ് അനിൽകുമാറിൻ്റെ വാദം അദ്ദേഹം അവതരിപ്പിച്ചത്. വരാമല്ലോ, പക്ഷേ അതിഥിയെ വീട്ടിൽ വിളിച്ചു വരുത്തി പട്ടിയെ കെട്ടഴിച്ചു വിടരുത് എന്നൊരു വാദം അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളുടെ ഭാഷയെക്കുറിച്ചാണ് അദ്ദേഹം തിരിച്ചടിക്കുന്നത്. അബ്ജോദും അബിൻ വർക്കിയും VV രാജേഷും അനിൽകുമാറിനെതിരെ രംഗത്ത് വന്നു. പട്ടിയെ കെട്ടഴിച്ചു വിടുന്ന പരിപാടിയുടെ ഉപമ എല്ലാവർക്കും പ്രകോപനപരമായി. കുറേ നേരം തർക്കമായി. ഒടുവിൽ അനിൽകുമാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വിശദീകരിച്ചു. അതോടുകൂടി ആ തർക്കത്തിന് പ്രസക്തിയില്ലാതായി. അതിലും ഗുരുതരമായ കാര്യമാണ് അനിൽകുമാർ പറഞ്ഞത്, ഞങ്ങളുടെ ഭാഷയെക്കുറിച്ചാണല്ലോ വിലയിരുത്തൽ നടക്കുന്നത്, ഞാൻ വിയോജിക്കുന്നത് അവിടെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം ഈ മാന്യൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ വായിച്ചോ എന്ന് അനിൽകുമാർ ചോദിക്കുകയാണ്. കോടിയേരിയെക്കുറിച്ച് നീചമായ ഭാഷയിൽ എഴുതിയ മനുഷ്യൻ നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കുകയാണ്, പറയുകയാണ്. അതിന് പിന്നാലെ ക്ഷുഭിതനായി പ്രമോദ് പുഴങ്കര ഇടപെട്ടു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോഷത്തിൻ്റെ ആ ഒരു പ്രഷറിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ എന്തെല്ലോ പറഞ്ഞ് ബഹളം വെച്ചു. ഞാൻ എന്തെഴുതിയെന്നാണ് പറയുന്നത്? ഞാനിവിടെ മറുപടി പറയാത്തത് നിങ്ങൾ പറയുന്ന സംസ്കാരശൂന്യമായ വൃത്തികേടുകൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല
എന്ന് പ്രമോദ് പുഴങ്കര പറഞ്ഞു. പിന്നെ കുറേ ഇംഗ്ലീഷ് നോൺസെൻസ് മുതലായ ഇംഗ്ലീഷുകളും ഇംഗ്ലീഷ് വാക്കുകളും തട്ടിവിട്ടു. ഒടുവിൽ എന്താണ് കോടിയേരിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറയാതെ പോകാൻ കഴിയില്ല എന്ന് അബ്ജോദ് ഉറപ്പിച്ച് പറഞ്ഞു. കാരണം ഇല്ലാത്തൊരു കാര്യമാണോ പറയുന്നത്, അബ്ജോദിന് അങ്ങനെ സംശയം ഉണ്ടായി. അബ്ജോദാണെങ്കിൽ ധർമ്മസങ്കടത്തിലുമായി, കാരണം വൃത്തി പോയൊരു ചർച്ചയാണല്ലോ. അനിൽകുമാർ മാപ്പ് പറയണം അല്ലെങ്കിൽ എന്താണ് എഴുതിയത് എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയാം എന്നായി പ്രമോദ് പുഴങ്കര. അത് കാണിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ മാപ്പ് പറയാം അല്ലെങ്കിൽ അനിൽകുമാർ മാപ്പ് പറയണം എന്നാണ് പ്രമോദ് പുഴങ്കരയുടെ വാദം. അത് ഞാൻ ആവർത്തിക്കാൻ തയ്യാറല്ല, അതായത് എന്താണ് എഴുതിയത് എന്ന വാക്ക് ആവർത്തിക്കാൻ തയ്യാറല്ല എന്ന് അനിൽകുമാർ ഉറച്ചു നിന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെയോ പിണറായിയുടെയോ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുണ്ടാകും, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ നടപ്പില്ല എന്ന പ്രഖ്യാപനം എന്ന ഒരു വാദം അബ്ജോദ് മുന്നോട്ട് വെച്ചു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, ഇത് വെറുതെ അനിൽകുമാർ പറയുന്നതാണ് എന്ന നിഗമനത്തിൽ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. ഇനിയാണ് അടുത്ത അധ്യായം. ചർച്ചയൊക്കെ കഴിഞ്ഞു, നേരം രാത്രി പാതിരാത്രി ആകുമ്പോൾ, രാത്രിക്ക് രാത്രി ചർച്ച കഴിഞ്ഞു പോയ ഉടനെ പ്രമോദ് പുഴങ്കര ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനിൽകുമാറിൻ്റെ ഈ വാദത്തെ മുൻനിർത്തിയാണ് ചർച്ചയിൽ എന്താണ് നടന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പ്രമോദ് പുഴങ്കര ഇങ്ങനെയാണ് പറയുന്നത്, ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങളോട് മറുപടി പറയാനില്ലാതെ വന്ന CPM പ്രതിനിധി അനിൽകുമാർ ഒരു പച്ചക്കള്ളം ആരോപണ രൂപത്തിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത് CPM നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ ഞാൻ, അതായത് പ്രമോദ് പുഴങ്കര, ഞാൻ കോടിയേരിയെ നീചമായ ഭാഷയിൽ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് കുറിപ്പിട്ടു എന്നാണ്. പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത്. കോടിയേരി മരിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു കുറിപ്പും ഞാൻ ഫേസ്ബുക്കിലിട്ടിട്ടില്ല. തെളിവ് തരാമോ എന്ന്, ഏത് കുറിപ്പാണ് എന്ന് ഞാൻ ചോദിച്ചു. അത് വ്യക്തമാക്കാമോ എന്ന് അവതാരകനും ആവർത്തിച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴും ഞങ്ങളുടെ നേതാവിനെക്കുറിച്ച് പറഞ്ഞ അത്തരം കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയില്ല എന്നൊക്കെയാണ് അനിൽകുമാർ വാദമായി ഉന്നയിച്ചത്. വീണടത്ത് കിടന്ന് ഉരുളുകയാണ് അനിൽകുമാർ ചെയ്തത് എന്നാണ് ഫേസ്ബുക്കിൽ പ്രമോദ് പുഴങ്കര ആരോപിക്കുന്നത്. ചാനൽ ചർച്ചയിൽ അദ്ദേഹം വാദത്തിൻ്റെ ഇടയിൽ മാപ്പ് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തെളിവ് കൊണ്ടുവന്നാൽ എന്നാണ് പ്രമോദ് പുഴങ്കര ഉന്നയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം രാത്രിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അനിൽകുമാർ മാപ്പ് പറയണമെന്നോ എനിക്ക് ആവശ്യമില്ല, അതിനൊന്നും ഞാൻ മൂല്യം കൽപ്പിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിലെ കമൻറ്റിലെ അവസാന ഭാഗം ഇങ്ങനെയാണ്, പരസ്യമായി ഒരു പൊതുചർച്ചയിൽ വന്നിരുന്ന് തങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ പച്ചക്കള്ളം ആരോപണമായി പറയുന്ന CPM പ്രതിനിധിയൊക്കെ ആ പാർട്ടി എത്തപ്പെട്ട ദുരന്തത്തിൻ്റെ വേതാള നൃത്തമാണ് തുള്ളുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ എതിർക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ രാഷ്ട്രീയ നേതാക്കളെയും വിമർശനാത്മകമായി സമീപിച്ചിട്ടുണ്ട്, ഇനിയും അങ്ങനെ സമീപിക്കും. ഇന്ദിരാഗാന്ധിക്കും കരുണാകരനും EMSനും ലെനിനും സ്റ്റാലിനും ഒന്നും കിട്ടാത്ത ആനുകൂല്യങ്ങൾ കേരളത്തിലെ CPM നേതൃത്വത്തിന് നേതാക്കൾക്ക് തൽക്കാലം ലഭിക്കില്ല. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ നീചമായ ഭാഷയിൽ അവഹേളിച്ചുകൊണ്ട് കുറിപ്പിട്ടു എന്ന നുണ ലജ്ജയില്ലാതെ ആക്രോശിച്ച അനിൽകുമാർ അതിന് തെളിവ് നൽകണം, അയാൾ മാപ്പ് പറയണമെന്നൊന്നും എനിക്ക് ആവശ്യമില്ല, അതിനുള്ള പ്രസക്തിയോ മൂല്യമോ ഞാൻ അയാൾക്കോ അയാളടങ്ങുന്ന കറക്ക് കമ്പനിക്കോ കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും മാപ്പ് പറയണം എന്നുള്ളത് മാറിയിട്ട് മാർപ്പ് പറയുന്നു വേണ്ട, അതിനുള്ള മൂല്യമൊന്നും കൽപ്പിച്ചിട്ടില്ല എന്ന് പ്രമോദ് പുഴങ്കര പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നാലെ അനിൽകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് ഈ വിവാദത്തിൽ ഉണ്ടായത്. കോടിയേരി മരിച്ചതിന് ശേഷം പിണറായി വിജയൻ കാണിച്ചതൊക്കെ, അദ്ദേഹത്തിൻ്റെ വൈകാരിക പ്രകടനമൊക്കെ അശ്ലീലമാണ് എന്ന് പറഞ്ഞ മൂപ്പര് നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടത്രേ. അതായത് 2022 October 1 കോടിയേരിയുടെ മരണം. അത് കഴിഞ്ഞ് MV ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറിയാക്കി നിയോഗിച്ചു. അന്ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രമോദ് പുഴങ്കര എഴുതിയത് ഇങ്ങനെയാണ്, ശവസംസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ കോടിയേരിയുടെ മരണത്തെ കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത പിണറായിയുടെ ഇടറിയ ഹൃദയത്തിൻ്റെ വാൾത്താക്കി മാറ്റിയ അശ്ലീലം എന്നാണ്. അതാണ് ആ ഭാഗം. പിന്നെ അതിൻ്റെ വിശദമായ പോസ്റ്റ് ഉണ്ട്, അതിലെ ഈ ഭാഗമാണ് ഒരുപക്ഷെ അനിൽകുമാർ പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത് കോടിയേരിയുടെ അബദ്ധ സഞ്ചാരങ്ങൾ എന്ന തലക്കെട്ടിൽ നേരത്തെ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവും അനിൽകുമാർ ഹാജരാക്കുന്നുണ്ട്. അത് പിന്നെ ഇതിലെ പ്രധാന കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ അബദ്ധ സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞ ലേഖനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ അശ്ലീലം പിണറായി വിജയൻ്റെ കോടിയേരിയോടുള്ള വൈകാരിക പ്രകടന അശ്ലീലമാണ് എന്നതിനെക്കുറിച്ചാണ്. എന്നിട്ട് അനിൽകുമാർ എഴുതുന്നത്, CPMനെ നന്നാക്കാൻ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും വാദോരാതെ പറയുന്ന ഒരാൾ, ഏഷ്യാനെറ്റിൻ്റെ നിഷ്പക്ഷ നിരീക്ഷകൻ, അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തതിന് എനിക്ക് തർക്കമൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടല്ല. പക്ഷേ അദ്ദേഹം ചെയ്തത് എന്താണ്?
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവർ വിഷയത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലെ ഭാഷയെപ്പറ്റിയാണ് പുഴങ്കരയോട് അവതാരകൻ ചോദിക്കുന്നത്. അദ്ദേഹം 7 മിനിറ്റ് നേരം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും മകളെയും എന്നെയും പുലഭ്യം പറഞ്ഞു. CPM പ്രതിനിധിയെ അടിമയായി ആക്ഷേപിച്ചു. അവതാരകൻ മിണ്ടിയില്ല. ഒരു പാർട്ടി പ്രതിനിധിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആ വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ ക്ഷണിച്ചയാൽ എന്ത് ചെയ്യണം? ഇടപെടണം. അബ്ജോദ് ഇടപെടാതെ കൈകെട്ടി ആസ്വദിച്ച് ഇരുന്നു. അതിഥിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് വളർത്തുപട്ടിയെ കെട്ടഴിച്ചു വിടുന്ന ഉപമ ഞാൻ ആ ചർച്ചയിൽ അപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞു. അതെൻ്റെ അനുഭവമാണ്. സമാന അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ പ്രമോദ് പുഴങ്കര മുഖ്യമന്ത്രിയെ പലതവണ അപമാനിക്കുകയും ചെയ്തു. അതും അവതാരകന് അമൃതായി. മുമ്പൊരിക്കൽ പ്രമോദ് പുഴങ്കര മോദിയെപ്പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ഇതേ അവതാരകൻ ഉടൻ ഇടപെട്ട കാര്യം ഓർമ്മിക്കുകയാണ്. പ്രധാനമന്ത്രിക്കെതിരെ മിണ്ടരുത് എന്നുള്ള വാദം. മുഖ്യമന്ത്രിയെ എന്തും പറയണം, അതിനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. അവതാരകൻ്റെ അന്നത്തെ നിലപാട് ഇന്നത്തെ നിലപാട് ആണ് താരതമ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ സമയം ചോദ്യം ചെയ്തു. സഖാവ് കോടിയേരിയെ മരണാനന്തരവും വേട്ടയാടിയ പുഴങ്കരയുടെ വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതിലാണ് പ്രമോദ് പുഴങ്കര തർക്കിക്കുന്നത്. തെളിവ് ചോദിച്ചു. തെളിവുണ്ട്. ഞാൻ നുണ പറഞ്ഞതായി ഒരു FB പോസ്റ്റ് കാണാനും ഇടയായി. സ്വന്തം പഴയ പോസ്റ്റുകൾ നോക്കുക മിസ്റ്റർ പുഴങ്കര. 6 വർഷം മുമ്പ് എഴുതിയ കോടിയേരിയുടെ അബദ്ധ സഞ്ചാരങ്ങൾ എന്ന ലേഖനത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മരണാനന്തര നിന്ദയാണ് ഞാൻ ചോദ്യം ചെയ്തത്. എന്തായാലും മരണസമയത്ത് ഒരു സുഹൃത്തിൻ്റെ വികാര പ്രകടനത്തെ അശ്ലീലമാക്കി മരിച്ചതിൻ്റെ ഓർമ്മയുണങ്ങും മുമ്പ് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ഹാജരാക്കപ്പെട്ടത്, അനിൽകുമാർ ഹാജരാക്കിയത്. പ്രമോദ് പുഴങ്കരയ്ക്ക് അനിൽകുമാർ മാപ്പ് പറയണ്ട എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയല്ലോ. ഞാൻ അതൊന്നും വകവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ താനും മാപ്പ് പറയാൻ തയ്യാറല്ല, തെളിവാർക്ക് വേണം എന്ന് പറഞ്ഞ് വേറൊരു കുറിപ്പ് കൂടി ഇനി പ്രമോദ് പുഴങ്കരയ്ക്ക് ഇടാവുന്നതാണ്. വിവാദം ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സംഭവം എന്താണ് എന്ന് വെച്ചാൽ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചാനൽ ചർച്ചകളിലെ നിരീക്ഷകർക്കും ഇനി അത്ര നല്ല കാലമല്ല എന്ന് ഇന്നലെ അല്ലെങ്കിൽ ഈ PV അൻവർ വിഷയത്തിന് ശേഷം 2 ദിവസമായി ചാനൽ ചർച്ചകളിലേക്ക് വരുന്ന CPM പ്രതിനിധികൾ അവരുടെ നിലപാടുകളിലൂടെ വ്യക്തമാക്കുകയാണ്. CPIM BJP അല്ലെങ്കിൽ കോൺഗ്രസും അവരുടെ പ്രതിനിധികളും ആക്ഷേപിക്കുന്നത് പോലെ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത് പോലെ രാഷ്ട്രീയ നിരീക്ഷകർ പതിവായി അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രമോദ് പുഴങ്കരയെ പോലെ ഇന്നലെ ഉണ്ടായതുപോലെ പഴയ കാര്യങ്ങളൊക്കെ CPM പ്രതിനിധികൾ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരുടെ ചരിത്ര കാര്യങ്ങളും കൂടി ഇതുപോലെ കൊണ്ടുവന്നിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ച ഒരു പാഠമാക്കണം. അവതാരകരും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. CPIM രണ്ടും കൽപ്പിച്ചിറങ്ങാനുള്ള നീക്കമാണ് എന്ന് MB ഗോവിന്ദൻ മാഷ് മുമ്പ് പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ കരുതിയതല്ല. ഇനിയുള്ള കാലം എന്തായാലും വലിയ തർക്കങ്ങൾ ചാനൽ ചർച്ചകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിൻ്റെ തുടക്കം മറ്റൊരു ഘട്ടത്തിന് നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വിനു വിജയോണ്ട ചർച്ച CPM ബഹിഷ്കരിക്കുന്ന മട്ടുപോലുമുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായത് മറ്റൊരു കാര്യമാണ്. രാഷ്ട്രീയ നിരീക്ഷകരുടെ പൂർവ്വകാലം, അവരുടെ ഐഡൻറ്റിറ്റി പണ്ട് ശ്രീജിത്ത് മണിക്കരൊക്കെ നിഷ്പക്ഷ നിരീക്ഷകനായി അവതരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായതുപോലെ അത്യപൂർവ്വ ആളുകൾക്ക് ആ വിധി ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ പ്രമോദ് പുഴങ്കരയ്ക്ക് ചാനൽ ചർച്ചയിൽ സജീവമായി തുടങ്ങിയ കാലത്ത് തന്നെ ഇമാതിരി അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഭാഷാശൈലിയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നന്ദി. നമസ്കാരം.